നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടാണ്. അപ്പൊ നമുക്ക് അതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമ്മുടെ പുട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതൊരു ഒന്ന് രണ്ട് മിനിറ്റ് മാത്രം ഇതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ ഇതിന് നിറം ഒന്നും മാറി വരേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ അളവിൽ പൊടിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് പൊടിച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുപ്പ് ചൂട് മാറി വരട്ടെ. ഇപ്പം നമ്മുടെ ഓട്സൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. തീരെ ഫൈനായിട്ട് പൊടിയരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിനി നമ്മൾ പുട്ട് നനയ്ക്കും പോലെ തന്നെ കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്ന് പിന്നെ തളിച്ച് പുട്ടൊന്ന് നനച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്. നമ്മുടെ ഗോതമ്പ് പൊടി നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും പോലെ തന്നെയാണ് നമുക്ക് ഓട്സിൻ്റെ പൊടിയും. അതുകൊണ്ട് കുറേശ്ശെ നമുക്കിതുപോലെ ഒന്ന് വെള്ളം തളിച്ച് കൊടുത്ത് മാത്രമേ ഒന്ന് നനച്ചെടുക്കാൻ പാടുള്ളൂ. ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് ഈ പൊടിയൊന്ന് നനച്ച് എടുക്കാനായിട്ട്. നമ്മൾ ഇനി ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കട്ട കെട്ടിയാൽ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് നമ്മുടെ പുട്ടുകുറ്റി ഒന്ന് നിറച്ച് കൊടുക്കാം. ഞാൻ ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയിട്ടുണ്ട് നമ്മുടെ പുട്ടുകുറ്റിയിൽ. ആദ്യം നമുക്ക് കുറച്ച് തേങ്ങയൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ലേശം ഒന്ന് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് നമ്മുടെ പൊടിയൊന്ന് നിറച്ച് കൊടുക്കാം. ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങയും ക്യാരറ്റും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് മുകൾ ഭാഗത്തും കുറച്ച് ക്യാരറ്റും തേങ്ങയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് പുട്ട് നനയ്ക്കുന്ന കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ ഇഷ്ടമുള്ളവർക്ക് അതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റാനായിട്ട് വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ടിയുടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.